നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് വലിയങ്ങാടിയിൽ മസാല സോഡ കുടിക്കാനാണ്. അവിടെ മസാല സോഡ കിട്ടുന്ന രണ്ട് കടകളാണുള്ളത്, ചിന്നുവും മദർലാൻഡും. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തൊന്നും മസാല സോഡ ട്രൈ ചെയ്തിട്ട് ഒരു കമ്പാരിസൺ നോക്കാം. ഇതാണ് ചിന്നു മസാല സോഡ, തൊട്ടപ്പുറത്തുള്ളതാണ് മദർലാൻഡ് മസാല സോഡ. അപ്പോൾ നമുക്ക് ആദ്യം ചിന്നു മസാല സോഡയിലേക്ക് പോകാം. അവിടെ കട നടത്തുന്ന ശിവഗിരി ചേട്ടൻ രജനീകാന്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മസാല സോഡ തന്നെയാണ് മെയിൻ, പിന്നെ ചായയും കാപ്പിയും ഉണ്ട്. അവിടെ പിന്നെ 2010 മാതൃഭൂമിയിലെ മസാല സോഡയെക്കുറിച്ച് വന്നൊരു ഫീച്ചറിൻ്റെ ഇത് കട്ടിങ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെയാണ് ഒരു സോഡ മാനുഫാക്ചർ ചെയ്യുന്നത്. സോഡ മാനുഫാക്ചർ ചെയ്തതിന് ശേഷം മുമ്പിലുള്ള ഫ്രിഡ്ജിലേക്ക് സോഡ തണുക്കാനായിട്ട് മാറ്റും. ഇനി നമുക്ക് ഇവരെങ്ങനെയാണ് മസാല സോഡ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതാണ് ചിന്നു മസാല സോഡയിലെ മസാല സോഡ. നമുക്കിത് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എരിവാണ്. മല്ലിയിലയുടെയും ഇഞ്ചിയുടെയും കാന്താരിമുളകാണോ കേട്ടാ? കാന്താരിമുളകാണല്ലേ. ഇഞ്ചി ചെറുനാരങ്ങ ഉണ്ടല്ലേ, എല്ലാം കൂടെ ചേർത്തിട്ടാണ്. ഈ കൂട്ട് മാറ്റിയിട്ടേ ഇല്ല, അച്ഛന്റെ കാലം തൊട്ട് ഇതേ കൂട്ട് തന്നെയാണല്ലേ. അപ്പൊ എന്തായാലും ഒരു ഒരു പാരമ്പര്യത്തിൽ നിന്നും വന്നൊരു റെസിപ്പിയാണിത്. എന്തായാലും കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റാണ്. എടാ ഇതിന് എത്രയാ? 15 അല്ലേ, 15 രൂപയേ ഉള്ളൂ. ഇത് എത്ര നാളോട്ട് 15 രൂപയാണ്? ഇപ്പൊ വില കൂട്ടിയോ? ഇടയ്ക്ക് രണ്ടു വർഷമായിട്ട്. അപ്പൊ ചിന്നു മസാല സോഡ ട്രൈ ചെയ്തതിനു ശേഷം ഞാൻ നേരെ വന്നത് മദർലാൻഡ് മസാല സോഡയിലാണ്. ഇവിടെ നമ്മുടെ വെള്ളിയങ്കിരി ചേട്ടനുണ്ട്. ഏട്ടനോട് നമുക്ക് മസാല സോഡയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഓ, മസാല സോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ഇഞ്ചി, ഇഞ്ചി, കറിവേപ്പില, മല്ലി, ചെറുനാരങ്ങ, ഉപ്പ്, മോര്, കുരുമുളക്, ദഹനത്തിനൊക്കെ നല്ല ഗ്യാസ് ട്രബിളിന്, വയറുവേദനയ്ക്ക്, ഞഞ്ഞാഴ്ച. അപ്പൊ ഇവിടെയാണ് മസാല സോഡ ശരിക്കും തുടക്കുന്നത് അല്ലേ? മദർലാൻഡ് മസാല സോഡ. പാലക്കാട് വന്നു കഴിഞ്ഞാൽ മദർലാൻഡ് മസാല സോഡ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഓ, അതുകൊണ്ടല്ലേ ഞാൻ ഞങ്ങൾ ഇവിടെ എത്തിയത്. എന്തായാലും അപ്പൊ വെള്ളിയങ്കിരി ചേട്ടാ, ഞങ്ങൾക്ക് ഒരു മസാല സോഡ തന്നെ. ഈ സോഡ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? പുള്ളിലടിക്കുന്നതാണല്ലേ. സോഡിന്റെ അളവ് എത്രയാ ഉണ്ടാവും? 250 മില്ലി സോഡ, 300 മില്ലി കുപ്പി, 250 മില്ലി, 50 മില്ലി മസാല ഒഴിക്കും. അത് ശരി. സ്ട്രോങ് വേണം പറഞ്ഞ വീണ്ടും നമ്മൾ കമ്മിയാക്കും. ഓ, നമുക്ക് സ്ട്രോങ് ആയിക്കോ, കുടിച്ചോളൂ. അടിപൊളി. വെള്ളം കമ്മിയാക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടി സ്ട്രോങ് കൂട്ടാൻ വേണ്ടിട്ടാണ് പരിപാടി. അതങ്ങനെ സോഡയിൽ ഒഴിച്ചു കൊടുക്കും. പതയട്ടല്ലേ, ഇത്തിരിയോട് ഒഴിച്ചോളൂ. അടിപൊളി. അപ്പൊ ഇതാണ് പാലക്കാടൻ മസാല സോഡ, വെള്ളിയങ്കിരി ചേട്ടന്റെ സ്പെഷ്യൽ. നമുക്ക് ഇനി വെള്ളിയങ്കിരി ചേട്ടന്റെ മദർലാൻഡ് മസാല സോഡ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയും നമ്മളെ സംഭാരം പോലെയാണല്ലേ. സംഭാരത്തില് ഇഞ്ചി, കാന്താരിമുളക് ഉണ്ടോ? അതൊന്നും അല്ലല്ലേ, കുരുമുളക് അല്ലേ. അടിപൊളി. വയറിന് നല്ല സുഖം. നമ്മളിപ്പോ ഈ ഹെവി ബിരിയാണി കഴിച്ചിട്ട് ഇത് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ ആയിരിക്കും അല്ലേ. നല്ല ചെലവാണ് അല്ലേ. ഇപ്പൊ എങ്ങനെയാണ് കൊറോണയുടെ? പെട്ടെന്ന് കുടിച്ചു തീർത്തു. ഓ, നല്ല സുഖം വയറിന്. അങ്ങനെ നമ്മള് മദർലാൻഡ് മസാല സോഡയിലെ വെള്ളിയങ്കിരി ചേട്ടന്റെ സ്പെഷ്യൽ മസാല സോഡ ട്രൈ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മള് മദർലാൻഡ് മസാല സോഡയിലും പോയി, ചിന്നൂസ് മസാല സോഡയിലും പോയി. എന്റെ ഫേവറേറ്റ് മദർലാൻഡ് മസാല സോഡയായിരുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അരവീസ് ബ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു, ബൈ.